നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ്. 17-കാരിയോട് മോശമായി പെരുമാറിയെന്നാണ് കേസ്. സദാശിവ നഗർ പോലീസാണ് കേസെടുത്തത്. 2 ഫെബ്രുവരി കേസിനാസ്പദമായ സംഭവം. അമ്മയ്ക്കൊപ്പം സഹായം ചോദിച്ചെത്തിയതായിരുന്നു കുട്ടി. കുട്ടിയുടെ അമ്മ തന്നെയാണ് പരാതി നൽകിയത്. പെൺകുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് FIR പറയുന്നത്. കുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൊണ്ടുപോയതെന്നായിരുന്നു യെദ്യൂരപ്പ പറഞ്ഞതെന്ന് പരാതിയിൽ പറയുന്നു. യെദ്യൂരപ്പ പിന്നീട് മാപ്പ് പറയുകയും ഇക്കാര്യം ആരോടും പറയരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് പരാതിയിൽ ഉണ്ട്. പോക്സോ നിയമത്തിലെ സെക്ഷൻ 8, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 354 പ്രകാരമാണ് യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്തത്. അതേസമയം കേസിനെ കുറിച്ച് കൂടുതൽ വിശദമാക്കാൻ ആകില്ലെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. സത്യം അറിയുന്നതുവരെ നമുക്ക് ഒന്നും വെളിപ്പെടുത്താൻ കഴിയില്ല. ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. കാരണം ഇതിൽ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. പരമേശ്വര പറഞ്ഞു, ഇതിൽ രാഷ്ട്രീയ വശമുണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആ സ്ത്രീയെ ഞങ്ങൾക്കറിയില്ല. അവർ പോലീസിൽ പോയി പരാതിപ്പെട്ടു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം യെദ്യൂരപ്പയുടെ ഓഫീസ് വാർത്തകൾ തള്ളിക്കളഞ്ഞു. പരാതിക്കാരി സമാന രീതിയിലുള്ള 56 പരാതികൾ നൽകിയത് സംബന്ധിച്ച ലിസ്റ്റും പുറത്തുവിട്ടു. BJP അതിശക്തനായ നേതാവാണ് BS യെദ്യൂരപ്പ. 4 കർണാടക മുഖ്യമന്ത്രിയും ആയിട്ടുണ്ട്. 2007 ആദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. 7 ദിവസമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്നത്. 2008 വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത്. 2011 വരെ ഭരണത്തിൽ തുടർന്നു. പിന്നീട് 2018 മുഖ്യമന്ത്രിയായി 3 ദിവസമായിരുന്നു കഴിഞ്ഞത്. 2019 മുതൽ 2021 വരെയും സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു. ഓപ്പറേഷൻ ലോട്ടസ് പയറ്റി കോൺഗ്രസ് JDS MLA ചാടിച്ചാണ് യെദ്യൂരപ്പ അധികാരം പിടിച്ചെടുത്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കർണാടകയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പതിവ് പോലെ ചുക്കാൻ പിടിക്കുന്നത് യെദ്യൂരപ്പയാണ്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ BJP ആകെ പ്രതിരോധത്തിലാണ്.